സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു, ഷേം, ഹാം, ജാഫേത്ത്. ഉൽപ്പത്തി 10 അധ്യായത്തിൽ ഇവരുടെ സന്തതി പരമ്പരകൾ വിവരിക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ സങ്കല്പത്തിൽ ഒരു വംശീയ ഭൂപടം പോലെയാണ് ഈ പൂർവിക സ്മരണ. ഈ പൂർവ്വപിതാക്കളുടെ തലമുറകൾ അവർ അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതും, അൻ എത്നോപൊളിറ്റിക്കൽ മാപ്പിംഗ്. ആ ഭൂപടത്തിൽ അവർ അകലങ്ങളും അടുപ്പങ്ങളും അടയാളപ്പെടുത്തുകയും ചെയ്തു, അകവും പുറവും. ഷേം എന്ന പിതാവിന്റെ വംശാവലിയിൽ പെടുന്നതാണ് അബ്രഹാവും അദ്ദേഹത്തിൽ നിന്നുളവാകുന്ന യഹൂദജനതയും, സെമിറ്റിക് വംശജർ എന്ന് നാം പറയാറുണ്ടല്ലോ. ഹാം എന്നാൽ ഇസ്രായേലിന്റെ തൊട്ടടുത്തുള്ള വിജാതീയ പ്രദേശങ്ങളാണ്. ജാഫെത്ത് എന്നാൽ പിന്നെയും വിദൂരസ്ഥമായ വിജാതീയ ദേശങ്ങൾ, നിയ ആൻഡ് ഫാ. ക്രിസ്തുവിന്റെ സുവിശേഷങ്ങൾ അകലങ്ങളെയും അടുപ്പങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇന്നത്തെ വചനവഴിയിൽ നാം ഈ ഒരു ചിത്രമാണ് ധ്യാനിക്കുന്നത്, എഫേസ്യ 2:17. വിചിത്രമായൊരു കാര്യം മാനവ ചരിത്രത്തിലും മനഃശാസ്ത്രത്തിലും അന്തർലീനമാണ്. മാനുഷിക ഘടനകൾ ഭൂമിശാസ്ത്രത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭൂപടങ്ങളിൽ, പൊളിറ്റിക്കൽ മാപ്സ്. ഏറ്റവും അടുത്ത അയൽ ദേശങ്ങൾ പലപ്പോഴും സ്പർദ്ധയും അവിശ്വസ്തതയും കൂടുതൽ പ്രകടമാക്കാറുമുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഏറ്റവും അടുത്ത മനുഷ്യരോടാണ് പലപ്പോഴും നമുക്ക് ശത്രുതയുടെ ആഴവും ആക്കവും ഒക്കെ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് വർത്തമാനകാലത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള അവർ വിദൂരസ്ഥമായ രാജ്യങ്ങളാണെന്നിരിക്കെ ഉണ്ടാകുന്നൊരു ഘർഷണം ലോകത്തെ വിസ്മയിപ്പിക്കുന്നത്. എന്നാൽ വേറൊരു കാര്യം കൂടി ഇത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ലോകത്ത് പരസ്പര ബന്ധങ്ങളുടെ പടർപ്പ് വലുതാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളും ഏറെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അകലങ്ങൾ വർദ്ധിക്കാനുള്ള പുതിയ തലങ്ങൾ രൂപപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം. അടുപ്പം കൂടുന്തോറും അകലമുളവാകുന്നു എന്നൊരു വിരോധാഭാസം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സ്പർദ്ധ തൊട്ടയൽവക്കക്കാരുമായി നിലനിൽക്കുന്നുണ്ട്. ആ പ്രദേശത്ത് തന്നെയുള്ള ബാബിലോണും അസിറിയായും മറ്റും അവരെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയതുമാണ്. ഇന്ന് ആ അടിമത്തത്തിൽ നിന്ന് അവർ തിരിച്ചു വരുന്നു. അപ്പോൾ തൊട്ടുമുൻപിൽ വേറൊരു ഗണം ശത്രുവാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാതെ ബാബിലോൺകാർ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. അവർ മിശ്രവിവാഹം ചെയ്ത് പാതി യഹൂദരും പാതി വിജാതീയരുമായി ആ ദേശങ്ങളിൽ കഴിയുകയായിരുന്നു. അങ്ങോട്ടാണ് 70 ശേഷം ബാബിലോണിൽ നിന്ന് യഹൂദർ കടന്നു വരുന്നത്. ഈ ദിവസങ്ങളിൽ എസ്ര, ഹഗ്ഗായി, സഖറിയ നാം ഈ കാര്യങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി വിജാതീയരോടുള്ളതിനേക്കാൾ വെറുപ്പ് ഇസ്രായേലിന് തങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ഈ സങ്കരവർഗത്തോടുണ്ടായിരുന്നതായി നാം മനസ്സിലാക്കണം. ഇന്ന് നാം സുവിശേഷത്തിൽ കാണുന്ന സമരിയാക്കാരും ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ്. 9:26 മുതൽ ഷേമിന്റെ കർത്താവ് എന്നാണ് നാഥനെ വിളിക്കുന്നത്. ഇന്നലെ നാം കണ്ടൊരു വാക്ക് തന്നെയാണിത്, ഷേം. ഷേം എന്നാൽ നാമം എന്നും ഖ്യാതി എന്നുമൊക്കെയാണ് അർത്ഥം. നെയിം ആൻഡ് ഫെയിം, ദൈവനാമം, അവിടുത്തെ വിശ്വസ്തതയുടെയും കാരുണ്യത്തിന്റെയും നമ്മോടൊപ്പമുള്ള നിതാന്ത സാന്നിധ്യത്തിന്റെയും കുറിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഷേം എന്ന വ്യക്തിക്ക് ദൈവനാമം തന്നെയാണ് പകർന്നു നൽകിയിരിക്കുന്നത്. ഇന്നും യഹൂദർ ദൈവത്തെ ഹാഷം എന്നാണ് വിളിക്കുന്നത്. നാമം എന്നാണ് അവന്റെ നാമം. അതുകൊണ്ട് തന്നെ ഷേം എന്ന വ്യക്തിക്ക് ദൈവത്തിന്റെ നാമത്തിൽ മാത്രമല്ല പ്രവർത്തന രീതിയിലും ഒരുമയുണ്ടാകണമെന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. ദൈവജനം ദൈവത്തെ പോലെയാകണം. അവർ തള്ളിപ്പുറത്താക്കിയിരിക്കുന്ന ഈ ലോകമായ ലോകത്തുള്ള മറ്റുള്ളവരെയെല്ലാം സ്വന്തം സഹോദരങ്ങളായി കാണാൻ അവനാകണം. ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന രീതിയിൽ അവരെ വീടണയ്ക്കണം. ഇന്ന് സഖറിയ 8:20-23 വരെ പറയുന്നത് അതാണ്. ഒരു യഹൂദൻ പറയുകയാണ്, നമുക്ക് ജെറുസലേമിലേക്ക് പോകാമെന്ന്. അത് കേട്ട് വിജാതിയർ പറയുന്നു, 10 വിജാതിയർ ഈ യഹൂദന്റെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു, കാരണം നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നമ്മോടുകൂടെ എന്നതിന്റെ സജീവ സാക്ഷ്യങ്ങളാകണം ദൈവജനം, ലോകത്തിനു മുൻപിൽ പ്രകാശം. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇത്. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അശുദ്ധരായ പാതി യഹൂദരെ മാറ്റി നിർത്തുകയാണ് വിജാതിയരെ സ്വീകരിക്കുമ്പോൾ പോലും. ഇന്ന് യേശുനാഥൻ ആ വിടവിനെ കൂടി നികത്തുന്നുണ്ട് സുവിശേഷത്തിൽ, സമരിയാദേശത്തെ സ്പർശിക്കുമ്പോൾ. നോഹയുടെ കാലത്തുള്ള പ്രളയത്തിന് മുമ്പുള്ള ആ സൃഷ്ടിയുടെ സമഗ്രതയിലേക്ക്, ദ ആൻറ്റി ഡിലൂവിയൻ ഇൻറ്റഗ്രിറ്റി, അവിടേക്ക് തന്നെയാണ് ദൈവത്തിന്റെ സമ്പൂർണതയിലേക്ക് നാം ഇപ്രകാരം തിരിച്ചു നടക്കുന്നത്. ദൈവത്തിന് തന്റെ ജനത്തെ പ്രതിയുള്ള തീക്ഷ്ണത അടയാളപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് സഖറിയ 8. ദൈവത്തിന്റെ വിധി തീവ്രത, റോത്ത്, പിന്നെ അവിടുത്തെ മൃദുലത, ടെൻഡർനെസ് എന്നിവയുടെ സമ്മിശ്രമാണ് ഈ അനുഭവം, ദൈവത്തിന്റെ തീവ്രത എന്ന അനുഭവം. സീൽ, ജാക്ക് ഗില്ലേത്ത് എന്ന ഈശോസഭാ വൈദികനായ വേദപണ്ഡിതൻ ദൈവത്തിന്റെ ഈ തീക്ഷ്ണതയെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയ തീവ്രത പ്രകടമാക്കുന്നൊരാശയമാണ് അതെന്ന്. ദൈവത്തിന് നമ്മെ പ്രതിയുള്ള ആന്തരിക തീക്ഷ്ണതകളുടെ ഭാവമാണത്, ഇന്റീരിയർ ഇന്റൻസിറ്റി. ഇതേ തീക്ഷ്ണത തന്നെ അവിടുത്തെ വാക്കിലും പ്രവൃത്തികളിലും സദാ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്.
അവിടുന്ന് ഒരേ സമയം നീതിനിഷ്ഠനായിരിക്കുമ്പോൾ തന്നെ നമ്മെ പ്രതി മുറിവേൽക്കാൻ സന്നദ്ധനാകും വിധം മൃദുലഭാവം പേറുന്നവനുമാണ് വൾണറബിൾ ടെൻഡർനെസ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം സർവ്വജനങ്ങൾക്കുമായി തന്റെ വാതിലുകൾ തുറന്നിടുന്നത്. ഇന്ന് സങ്കീർത്തനം 87 ജെറുസലേമിനെ കുറിച്ച് പറയുമ്പോൾ ഇതുതന്നെയാണല്ലോ സന്തോഷത്തോടെ ധ്യാനിക്കുന്നതും. എല്ലാ മഹാസാമ്രാജ്യങ്ങളെയും കാൾ ദൈവം ജെറുസലേം എന്ന ആ ചെറു കുന്നിൻ പട്ടണത്തെയാണ് പ്രണയിച്ചത്. ദൈവം അവിടെ തന്റെ ആധാരമുറപ്പിച്ചു, തന്റെ വിശുദ്ധ സ്ഥലമാക്കി, വാസസ്ഥലമാക്കി. ദൈവം അതിന്റെ കവാടങ്ങളെ പ്രണയിക്കുകയാണ്. തന്റെ മക്കൾക്കായി അവർ ഭൂമിയുടെ ഏത് അതിർത്തികളിൽ നിന്ന് വരുമ്പോഴും തുറന്നുകിടക്കുന്ന ഒരു ഹൃദയവിശാലതയുണ്ട് ഈ വാതിലിന്. ദൈവം വിശ്വസാഹോദര്യത്തിന്റെ ഈ തുറവിയെ പ്രണയിക്കുന്നുണ്ട്, കാരണം അത് ദൈവിക ഭാവം തന്നെയാണ്. റോമിൽ സിനഡിനെ സംബന്ധിക്കുന്ന സിനഡിന് കഴിഞ്ഞ ദിവസം ഒരുക്ക പ്രാർത്ഥനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ വേളയിൽ സഭയുടെ ഈ സിനഡാത്മക ഭാവം, അതായത് ഒരേ വഴിയിൽ നാം നടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലാണ് സിനഡാത്മകത എന്നത്. അതിനെ സംബന്ധിച്ച ഒരു ദൈവശാസ്ത്ര സംശയം ഉയരുകയുണ്ടായി ദൂബിയും. അതിന് മറുപടിയായി മാർപ്പാപ്പ നൽകിയ കാര്യം ശ്രദ്ധേയമാണ്. ഈ അർത്ഥത്തിൽ സഭയെ മുന്നോട്ട് നയിക്കുന്നത് സഭാധികാരികൾ വിളിച്ചു ചേർക്കുന്ന ഔദ്യോഗിക സിനഡുകൾ കൊണ്ട് മാത്രമല്ല, ആ സിനഡാത്മക ഭാവം സഭയുടെ ആകെത്തുക തന്നെയാണെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. സഭ എന്നത് എ മിസ്ട്രി ഓഫ് മിഷണറി കമ്മ്യൂണിയൻ ആണ് എന്ന്, അതായത് പ്രേക്ഷിത കൂട്ടായ്മയുടെ ദിവ്യരഹസ്യം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടായ്മ എന്തെന്ന് ധ്യാനിക്കുകയായിരുന്നു, പ്രേക്ഷിത വഴികളും ധ്യാനിക്കുകയായിരുന്നു. ആ ധ്യാനങ്ങളും ഇന്നത്തെ നമ്മുടെ വിചാരങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് അർത്ഥസമ്പൂർണത കൈവരുന്നുണ്ട്. സഭയിൽ എല്ലാവർക്കും സ്വരമുയർത്തി പറയാനാകണം, അതുപോലെ തന്നെ എല്ലാ സ്വരങ്ങളും കേൾക്കപ്പെടുകയും ചെയ്യണം. ആ അവസരത്തിൽ സഭയ്ക്ക് പ്രാർത്ഥന എക്യുമെനിക്കൽ പ്രയർ നയിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു, സഭ സിംഫോണിക് ആൻഡ് സിനഡൽ ആകണമെന്ന്, അതായത് സഭയിൽ സ്വരലയവും പദലയവും ഉളവാകണമെന്ന്. സ്വരവൈവിധ്യങ്ങളെല്ലാം ദൈവാരൂപിയുടെ താളത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാകണം, കാരണം വഴി നടക്കുന്നതിന്റെ മഹാഗുരുവാണ് പരിശുദ്ധാത്മാവ്, ദ മാസ്റ്റർ ഓഫ് വാക്കിംഗ് ടുഗേദർ. ഒരിക്കൽ യഹൂദർ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ സമരിയായാലും വിജാതീയ പ്രദേശങ്ങളിലും ആദിമസഭയിൽ സുവിശേഷം ഉദ്ഘോഷിക്കപ്പെട്ടത് ഈ പ്രേക്ഷിത വെളിച്ചത്തോടും പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തതയും ചേർന്നാണെന്ന് നാം മറക്കരുത്. ഷേം, ഹാം, ജാഫേത്ത് അങ്ങനെ ഒന്നായിത്തീരുന്നു പരിശുദ്ധാത്മാവിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 87 പറയുന്നത്, സകല ജനവിഭാഗങ്ങളും പറയുന്നു തങ്ങൾ ജെറുസലേമിലാണ് ജനിച്ചത് എന്ന്. ദൈവം അങ്ങനെയാണ് കണക്കെടുക്കുമ്പോൾ പറയുന്നത് പോലും. ജെറുസലേമിന്റെ ശത്രുക്കൾ പോലും അത് പറയുന്നു. ശ്രീഹാ പിന്നീട് ഈ ഒരു ചിന്ത ഉണർത്തുന്നുണ്ടല്ലോ, എഫേസ്യർ 2:19, റോമർ 4:16. അങ്ങനെ ജെറുസലേമിലൂടെ സർവ്വജനതകൾക്കുമുള്ള അനുഗ്രഹം പൂർത്തിയാവുകയാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, ഉൽപ്പത്തി 12:13. പക്ഷേ ഇത് ഭൗമിക ജെറുസലേമിന്റെ കഥയല്ല. ഗലാത്യർ 4:16 നമ്മുടെ അമ്മയായ സ്വതന്ത്രയായ സ്വർഗീയ ജെറുസലേമിന്റെ കഥയാണ്. ഇന്ന് നാഥൻ ജെറുസലേമിലേക്ക് പോകാൻ തന്റെ മുഖം ഉയർത്തി, അതായത് സർവ്വസജ്ജനായി നടന്നു തുടങ്ങുകയാണ്. പ്രവാചകന്മാരുടെ നിശ്ചയദാർഢ്യത്തെ കുറിക്കുന്ന ഒരു രൂപകമാണത്, ദൈവഹിതത്തോട് അനുസരണം കാണിക്കുന്നവരുടെ ആ ഒരുക്കം. ജെറുസലേമിലേക്കുള്ള തന്റെ യാത്ര ആരംഭിക്കുന്നു, അതായത് അവിടെ തന്റെ മരണവേദികയാണെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് ജെറുസലേമിലേക്ക് എത്തണമെന്ന് അവൻ അഭിലഷിക്കുന്നത്. സാധാരണയായി ഗലീലിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന യഹൂദർ സമരായ പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകില്ല, അത് എളുപ്പവഴിയാണെങ്കിൽ കൂടിയും. പകരം അവർ വളഞ്ഞ വഴിയിലൂടെ ജോർദാൻ കടന്ന് വിജാതീയ ദേശങ്ങളിലൂടെ കടന്നാണ് ജെറുസലേമിലെത്തുന്നത്. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, വിജാതീയരേക്കാൾ അവർ വെറുത്തിരുന്നത് സമരിയാക്കാരെയാണ്. എന്നാൽ നാഥൻ സമരിയായെ ഒഴിവാക്കിയല്ല പോകുന്നത്. നാഥനും സംഘവും കടന്നു പോകുമ്പോൾ അവൻ ജെറുസലേമിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമരായർ അവനോട് എതിർപ്പ് പ്രകടമാക്കുന്നുണ്ട്. അവർ അവനെ സ്വീകരിച്ചില്ല. ജെറുസലേമിൽ നിന്നാണ് രക്ഷ എന്ന പ്രത്യയശാസ്ത്രത്തോട് വിരുദ്ധത പ്രകടിപ്പിക്കുന്നവരാണ് സമരായർ. മാത്രമല്ല, വിശ്വാസ സംഹിതകളെയും വിശുദ്ധ ഗ്രന്ഥത്തെയും മിശിഹായെയും കുറിച്ച് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായങ്ങളാകട്ടെ പലപ്പോഴും അക്രമോത്സുകമായ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചിട്ടുമുണ്ട്. ലൂക്ക 4:16 സ്വജനം നാഥനെ തിരസ്കരിച്ചതിനേക്കാളും വേദന എന്തായാലും ഈ ഒരു സംഭവം പകരുന്നില്ല. മാത്രമല്ല, പ്രേക്ഷിത വഴികളിൽ തിരസ്കരണങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നാഥൻ ശിഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളതുമാണ്, ലൂക്ക 9:5. പക്ഷേ ഇന്ന് ശിഷ്യർക്കും ഏറെ പ്രത്യേകിച്ച് യാക്കോബിനും യോഹന്നാനും ഈ ഒരു കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവർ ചിന്തിക്കുന്നത് തങ്ങൾക്ക് എന്തോ അസാമാന്യമായ ശക്തിവിശേഷങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട് എന്നൊക്കെയാണ്. അതിനാൽ തിരസ്കരണവും അധികാരവും ശക്തിയും ഒറ്റ നൂലിൽ കോർത്ത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ ആകാശത്ത് നിന്ന് ഇടിവാളിറക്കി ഈ ദേശത്തെ നശിപ്പിക്കട്ടെ എന്ന്. കേട്ടാൽ തോന്നും അവർക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന്. എന്നാൽ നാഥൻ അവരെ ഒരു ദുഷ്ടാരൂപിയെ ശാസിക്കുന്നത് പോലെയാണ് ശാസിക്കുന്നത്. കാരണം അവർ ക്രിസ്തീയമായ പ്രേക്ഷിത ചൈതന്യമല്ല പ്രകടമാക്കുന്നത്, പൈശാചികമായ പദ്ധതിയാണ്. യാക്കോബും യോഹന്നാനും ഇങ്ങനെ ചിന്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്തെന്നാൽ
തൊട്ടുമുൻപേ രൂപാന്തരീകരണത്തിന്റെ മലയിൽ കർത്താവിന്റെ രൂപാന്തരീകരണ വേളയിൽ മോശയെയും ഏലിയായും കണ്ടിട്ടാണ് ഈ ശ്രീഹന്മാർ വരുന്നത്. തന്റെ പ്രതിയോഗികളെ ആകാശത്തു നിന്ന് അഗ്നി ഇറക്കി നശിപ്പിച്ച ഒരു ചരിത്രം ഏലിയായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏലിയായി പൂർത്തീകരിക്കാൻ വന്ന മിശിഹ അതിനേക്കാളും തീവ്രതയോടെ ആകാശത്തു നിന്ന് അഗ്നി ഇറക്കണമല്ലോ എന്നായിരിക്കും അവർ ന്യായമായും ചിന്തിക്കുക. ശരിയാണ്, ഏലിയായുടെ ചില ഭാവങ്ങളെ നാഥൻ സ്ഫുരിക്കുന്നുണ്ട്. ഈസ് ദി ടൈപ്പ് ഓഫ് എലൈജ. അതുപോലെ തന്നെ ഏലിയായുടെ മറ്റു പല ഭാവങ്ങളെയും നാഥൻ തിരസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റി ടൈപ്പ്. തീയിറക്കി നശിപ്പിക്കാനും വിധിക്കാനും വരുന്ന ഒരു രക്ഷകന് മിശിഹായുമല്ല ക്രിസ്തു. അവൻ കാരുണ്യത്തിന്റെ വഴികളിലാണ് തന്റെ ജനത്തെ വീണ്ടെടുക്കാനായിട്ട് പോകുന്നത്. അത് ലോകാതിർത്തികളോളം അവന്റെ രക്ഷയെത്തുവോളം. അതുകൊണ്ട് തന്നെ ഇന്ന് ശിഷ്യരുടെ വഴികൾ നേരെയാക്കി അവൻ നടപ്പ് തുടങ്ങുകയാണ്, ദൈവഹിതത്തെ അനുസരിക്കുന്നവരുടെ നടവഴികൾ. അന്ന് രൂപാന്തരീകരണ വേളയിൽ നാഥൻ ഏലിയായോടും മോശയോടും സംസാരിച്ചത് തന്റെ പുറപ്പാട് എക്സോഡോസിനെ കുറിച്ചായിരുന്നു. ഈ പീഡാസഹനത്തിലേക്കുള്ള വഴികളെക്കുറിച്ച് നാഥൻ മനസ്സിലാക്കുന്നത് തന്റെ പുറപ്പാട് എന്ന് തന്നെയാണ്. ജെറുസലേമിലേക്കുള്ള അവന്റെ പുറപ്പാട്, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുൻപിൽ വാതിലുകൾ അടച്ചു നിൽക്കുന്ന ജെറുസലേമിൽ അതിന്റെ നടക്കിൽ വന്ന് ഇതാ ഒരു ദൈവമനുഷ്യൻ നിൽക്കുന്നു. Thank you.